everyone. Appo innu nammal vannittulla nammal Allenile Kuwait Lulu laanu. Nammal Lulunde food fest inde bhagamayi ivide ningalku palaye food counters kaanam. Appo nammal Allenile ella outlets il idu available aanu. February 24 mudal March 9 vare. Njan try idokkate ട്ടോ. Arabic sweet aya game aanu. Fresh aayittulla milkshakes. Nalla Kozhikode halwa കഴിക്കാൻ ഇനി കോഴിക്കോട് വരെ ഒന്നും പോണ്ട നമ്മുടെ ലുലു തന്നെ കിട്ടും അപ്പോൾ ലുലു ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ള മാർച്ച് 9 തീയതി വരെയാണ് കം ടു ലുലു അപ്പോൾ ഈ കാണുന്ന വീഡിയോ എൻ്റെ ഇൻസ്റ്റാ റീൽസിലും അതേപോലെ യൂട്യൂബ് ഷോർട്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മൾ ഈ ലുലു ഫുഡ് ഫെസ്റ്റിന് വേണ്ടി ഷൂട്ട് ചെയ്ത നമ്മുടെ പ്രൊമോ അപ്പോൾ അതിന്റെ ബിഹൈൻഡ് ദി സീൻസ് അതേപോലെ ലുലുലുള്ള നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിന്റെ കൗണ്ടറിന്റെ വെറ്റിംഗ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണെന്ന് വന്നിട്ടില്ല. നമുക്ക് വീഡിയോ കാണാം. ലുലു വേൾഡ് ഫുഡ് 2022 ന്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡ് സ്റ്റാൾസ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ലുലുന്റെ എല്ലാ ഔട്ട്ലെറ്റ്സിൽ ഓൾ ഓവർ UAE എല്ലാ ഔട്ട്ലെറ്റ്സിലാണ് ഇത് അവൈലബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ഔട്ട് ചെയ്യാം. 9 മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. Keep watching and once again hello everyone and welcome back to my channel. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റാളിൽ ഒരുവിധ എല്ലാ ക്വിസീൻസ് അവൈലബിൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ക്വിസീൻ അതായത് ബീഫ് റോസ്റ്റ്, ബീഫ് വരട്ടിയത്, കീ പൊറോട്ട, അങ്ങനത്തെ കപ്പ, മീൻകറി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ലൈവ് സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ഓൺ സ്പോട്ട് റെഡിയാക്കി തരുന്ന സംഭവങ്ങൾ, നിങ്ങൾ എന്താണ് പറയുക അതേപോലെ ആക്കി തരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ഉണ്ട്. നമ്മുടെ ലഡു, ജിലേബി, മർത്തി, മൈസൂർ പാക്ക്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടൻ ഹൽവൻ്റെ സ്റ്റോൾ കണ്ടിട്ടാണ് ഞാൻ ടെംപ്റ്റഡ് ആയത്. പിന്നെ ഇവിടെ ഒരു ലൈവ് ഡോണറ്റ് മേക്കിംഗ് കൗണ്ടർ ഉണ്ടായിരുന്നു. ആ സെക്ഷനാണ് കുട്ടികൾക്ക് അട്രാക്ട് ചെയ്തത്. കാരണം വെറൈറ്റി സംഭവങ്ങളാണ് അവരപ്പം ഓൺ ദ സ്പോട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമ്മൾ സാധാരണ ഡോണറ്റ് ഷോപ്പ് പോകുമ്പോൾ നമ്മൾ കാണുന്നത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങുന്നില്ല. ഇത് നമ്മൾ പറയുന്ന പോലെ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ കുട്ടികളും ഹാപ്പിയായി. പിന്നെ അടുത്തതായി നമ്മുടെ ഡോണറ്റ് മേക്കിംഗ് കൗണ്ടറിൻ്റെ നേരെ തൊട്ടപ്പുറത്താണ് നമ്മൾ മിൽക്ക് ഷേക്ക്, ലൈവ് മിൽക്ക് ഷേക്സിൻ്റെ കൗണ്ടർ. നമുക്ക് ഇഷ്ടപ്പെട്ട കട്ട് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുക, അതിൻ്റെ അവർ ഫ്രഷ് ആയിട്ട് നമുക്ക് മിൽക്ക് ഷേക്സ് റെഡിയാക്കിയിട്ട് തരും. ഇത് നമ്മളെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്താ പറയുക, ബിഹൈൻഡ് ദി സീൻസാണ്. എനിക്ക് സീന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ഞാനും കൂടി ഫിൽം ചെയ്തതാണ്. അവർ ജസ്റ്റ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് പ്രിപ്പയർ ചെയ്ത് ഗ്ലാസ്സിലേക്ക് പോരുന്നൊരു സീനാണ്. നമ്മുടെ ക്യാമറ ടീമിന് പ്രത്യേകിച്ച് താങ്ക്സ് പറയണം. അതേപോലെ മാർക്കറ്റിംഗ് ടീമിന് വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മുടെ കൂടെ. അതേപോലെ വളരെ നല്ല നല്ല ഷോട്ട്സാണ് അവിടെ ക്ലിക്ക് ചെയ്തത്. ഇനി അടുത്തതായി നമ്മുടെ ബിരിയാണി ഫെസ്റ്റിവലിലെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. അതിൻ്റെ ലൈവ് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നോക്കുകയാണ്. നമ്മൾ പാർട്ടിസിപ്പൻസിനോട് ചോദിക്കുകയാണ് അവരെന്താണ് സ്പെഷ്യൽ കുക്ക് ചെയ്യുന്നത്, അതേപോലെ എന്താണ് അവരെ സ്പെഷ്യാലിറ്റി, അവർ ഏത് ബിരിയാണിയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് കാണാം. കല്ലുമ്മക്കായ ബിരിയാണി, പിന്നെ അതേപോലെ എലിയിൽ ബിരിയാണി ദമ്മിടുന്നത്, പിന്നെ കുറേ വെറൈറ്റി അച്ചാർ, കുറേ സേവറീസ് കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ കുറേ കണ്ടൻമെൻറ്റ്സ്, അതായത് കുറേ അച്ചാർ, ചട്നീസ്, ചമ്മന്തി, അങ്ങനത്തെ പല സംഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, പ്രസൻറ്റബിൾ ആയിട്ടുള്ള ടേബിൾസ് ആയിരുന്നു എല്ലാ ടേബിൾസ്. അതായത് 10 to 11 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ടാണ് പാർട്ടിസിപ്പേഷൻ അവരുടെ കാണിച്ചത്. അങ്ങനത്തെ പ്രസൻറ്റേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം. ഈ കാണുന്നത് സ്ക്വിഡ് ബിരിയാണിയാണ്. പിന്നെ ഇത് ഒരു സിറിയൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇത് നമ്മളെ മലബാർ ബിരിയാണി ആയിരുന്നു. ഇതും മലബാർ ബിരിയാണി ആയിരുന്നു. പിന്നെ ഈ കാണുന്നതായിരുന്നു കുറച്ച് ഇന്നോവേറ്റീവ്, അതായത് മസാല ലെസ് ബിരിയാണി. മസാല വളരെ കമ്മിയായിട്ട് യൂസ് ചെയ്തത്. ഇത് സ്ക്വിഡ് ബിരിയാണി വിത്ത് ഫില്ലിങ്. സ്ക്വിഡ് അവർ നിറച്ചിട്ടാണ് ഫ്രൈ ചെയ്തതിന്. ഇത് പാർട്ടിസിപ്പൻ്റ് മോം സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇത് ഒരു UP പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു, അവരുടെ ബിരിയാണി ആയിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് മസിൽസ് ബിരിയാണി. ഇതായിരുന്നു ചെമ്മീൻ ബിരിയാണി പിന്നെ ഇതായിരുന്നു കണ്ണൂർ ബിരിയാണി അങ്ങനെ ഒരുവിധ എല്ലാ ബിരിയാണീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് വെച്ചിരുന്നു പ്രസൻറ്റേഷൻ നോക്കാൻ കാരണം ഷെഫിൻ്റെ കൂടെ ടേസ്റ്റിങ്ങിന് അവർ എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാനും കൂടിയാണ് ടേസ്റ്റിങ്ങിന് പോയത് അപ്പോൾ അങ്ങനെ ഇവിടെ ടൈം അപ്പായിരിക്കുകയാണ് അപ്പോൾ കണ്ടസ്റ്റൻറ്റിനോട് എല്ലാവരോടും അവരെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് ടേസ്റ്റിങ്ങിൻ്റെ ടൈം അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഏതാണ് ബിരിയാണി അടിപൊളി അതായത് 3 പ്രൈസാണ് ഫസ്റ്റ് പ്രൈസ് 3000 dirhams സെക്കൻഡ് പ്രൈസ് 2000 dirhams പിന്നെ അതേപോലെ തേർഡ് പ്രൈസിന് 1000 dirhams ആണ് പ്രൈസ് മണി മാത്രമല്ല ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സ്റ്റേജ് സ്വയം പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഭയങ്കര കാര്യം അപ്പോൾ അതേപോലെ ഞങ്ങളിവിടെ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പല വെറൈറ്റിയുള്ള ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു സോ താങ്ക്സ് ടു ലുലു ഫോർ ദാറ്റ് ടു അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്തൊക്കെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മളെ ലുലുത്തെ റീജിയണൽ ഷെഫായ മിസ്റ്റർ സുരേഷ് രാഘവൻ അതേപോലെ അയല ഗ്രാൻഡ് ഹോട്ടൽസിലെ ഷെഫാണ് അപ്പോൾ താങ്ക്സ് ടു ദം ഫോർ ബീങ് സപ്പോർട്ടീവ് അപ്പോൾ നമ്മൾ ടേസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വ്യൂവേഴ്സ് അവിടെ നിൽക്കുന്ന ഓഡിയൻസിനോട് വന്ന് ടേസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ വിനേഴ്സ് അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവരാണ് നമ്മൾ അല്ലൈനിലെ കുവൈത്ത ലുലുവിലെ ജനറൽ മാനേജർ നമ്മുടെ ഫിറോസ് ബാബു അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് സോ താങ്ക്സ് ടു ഹിം ആൻഡ് ഹിസ് വൈഫ് ജെസ്സി ടു ഫോർ ഹാവിങ് മീ ദേർ അപ്പോൾ ഇനി റിസൾട്ട്സ് ആണ് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് നോക്കാം ആരാണ് വിനർ ഒരു യു പി സ്റ്റൈൽ ബിരിയാണി നമ്മൾ കാണിച്ചില്ലേ അവരായിരുന്നു തേർഡ് പ്രൈസിൻ്റെ വിന്നർ ഇനി നമുക്ക് സെക്കൻഡും ഫസ്റ്റും നോക്കാം സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 311 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 310 ഫാത്തിമ അഫ്സൽ കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ഇവരായിരുന്നു സെക്കൻഡ് പ്രൈസ് വിന്നർ കണ്ണൂർ ബിരിയാണി ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 311 ചെസ് നമ്പർ ഗോസ് ടു 311 ജസീ രാമണി First prize goes to Chemmeen biryani. So congratulations to the winners. ഇവരായിരുന്നു നമ്മുടെ 3 winners. അപ്പോൾ ഇവരുടെ ബിരിയാണിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഓൾ ഓവർ അല്ലയിൽ നിന്ന് വന്ന വിന്നേഴ്സാണ്. ഫസ്റ്റ് പ്രൈസ് പോയത് നമ്മൾ ചെമ്മീൻ ബിരിയാണിക്കായിരുന്നു. അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. എടുത്ത് പറയണം തന്നെ. പിന്നെ സെക്കൻഡ് പ്രൈസ് കണ്ണൂർ ബിരിയാണി ആയിരുന്നു. അവരുടെ ടേബിളും ഭയങ്കര പ്രസൻറ്റബിൾ ആയിരുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു. തേർഡ് നമ്മൾ യു പി സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൂലു വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അല്ലൈനിലെ എല്ലാ ലുലുവിലെ ഔട്ട്ലെറ്റ്സിൽ ഈ ഫുഡ് ഫെസ്റ്റ് അവൈലബിൾ ആണ് അതേപോലെ ദുബായിലെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇത് അവൈലബിൾ ആണ് ടിൽ 9th March സോ ഡോണ്ട് ഫർഗെറ്റ് ടു വിസിറ്റ് സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ